ഓം ശ്രീ സൈറാം. ഭഗവാന്റെ കേരള സന്ദർശനം, സായി മാതാ പിതാ ബന്ധുസഖ. ഈ ഗ്രന്ഥത്തിന്റെ രചന നിർവഹിച്ചത് ശ്രീമതി കല്യാണി അയ്യങ്കാറാണ്. ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഡോക്ടർ എൻ പാർവതീദേവി. അധ്യായം ഒന്ന്, ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ആദ്യ കേരള സന്ദർശനം, എൻ്റെ ഒന്നാമത്തെ തൃപ്പാദ പൂജ. 1957 ജൂൺ 1 ശനിയാഴ്ച ഭഗവാൻ തൻ്റെ ദിവ്യ സന്ദർശനം കൊണ്ട് അനന്തപുരിയെ അനുഗ്രഹിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ ദീക്ഷിതർ റോഡിലുള്ള ശ്രീകൃഷ്ണസ്വാമി അയ്യങ്കാരുടെ ഗൃഹത്തിൽ ഉച്ചയ്ക്ക് 12 ഭഗവാനെത്തി. തൻ്റെ ദിവ്യ പാദസ്പർശത്താൽ തിരുവനന്തപുരത്തെ പവിത്രമാക്കി. ശ്രീകൃഷ്ണസ്വാമി അയ്യങ്കാർ പെൻഷൻ പറ്റിയ ഒരു ഗണിതശാസ്ത്ര അധ്യാപകനായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം സർക്കാർ ബോയ്സ് മോഡൽ സ്കൂളിലാണ് ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് 4 സന്താനങ്ങൾ, 2 ആണും 2 പെണ്ണും. അയ്യ അയ്യങ്കാർ, വെങ്കടരാമൻ, ലക്ഷ്മി ശ്രീനിവാസൻ, മൈഥിലി ശേഷാദ്രി. ഞാൻ കല്യാണി അയ്യങ്കാർ, ശ്രീ അയ്യ അയ്യങ്കാരുടെ പത്നിയാണ് ഈ വിവരണം എഴുതുന്നത്. എനിക്ക് 2 മക്കൾ, മൂത്തയാൾ കൃഷ്ണസ്വാമി, മറ്റേയാൾ ശ്രീനിവാസൻ. അന്നൊക്കെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നു. 1950 ജൂലൈ 6 മധുര താലൂക്കിലുള്ള പരമകുടിയിൽ ജന്മസ്ഥലത്ത് വെച്ച് എൻ്റെ വിവാഹം നടന്നു. അച്ഛൻ പ്രമുഖ സിവിൽ അഡ്വക്കേറ്റ് ശ്രീ എ ശ്രീനിവാസ അയ്യങ്കാർ, അമ്മ ശ്രീമതി രംഗനായകി. എനിക്കൊരു മൂത്ത സഹോദരി, ഒരിളയ സഹോദരൻ എന്നിവരുണ്ട്. അക്കാലങ്ങളിൽ ഭഗവാൻ എല്ലാ വർഷവും കൊടൈക്കനാൽ സന്ദർശിക്കുമായിരുന്നു. 1954 ഒക്ടോബറിൽ ഭർത്താവും ഞാനും ഞങ്ങളുടെ പുത്രന്മാർക്കൊപ്പം ദസറ ഉത്സവം കാണാൻ മൈസൂരിൽ പോയി. ബാംഗ്ലൂരിൽ ഞങ്ങൾ ഭർത്ത സഹോദരി ലക്ഷ്മി ശ്രീനിവാസനെയും കുടുംബത്തെയും കണ്ടുമുട്ടി. അവർ ബാബാ ദർശനത്തിന് ശേഷം പുട്ടപർത്തി നിന്ന് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ലക്ഷ്മി ശ്രീനിവാസന്റെ മാതൃസഹോദരി പുത്രൻ ശ്രീ വെങ്കടരാമനും പത്നി ചൂടാമണിയും അവരോടൊപ്പം ഭഗവത് ദർശനത്തിന് പോയിരുന്നു. ഭഗവാൻ അവരെ അഭിമുഖത്തിന് വിളിച്ചത് മൂലം അവർ വളരെ ആനന്ദഭരിതരായിരുന്നു. ലക്ഷ്മി എനിക്ക് ഭഗവാന്റെ ഫോട്ടോയും വിഭൂതി പാക്കറ്റും തന്നു. എന്റെയും അച്ഛന്റെയും ഇഷ്ടദേവത ശ്രീരാമനാണ്, അമ്മയുടെ ഇഷ്ടദേവത മഹാലക്ഷ്മിയും. ഞാൻ തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്തുള്ള ഞങ്ങളുടെ ചെറിയ വാടക വീട്ടിൽ ബാബയുടെ പടം വെച്ച് വ്യാഴാഴ്ച തോറും ഭജനയോടെ ആരാധിക്കാൻ തുടങ്ങി. ഭർത്താവിൻ്റെ മാതാപിതാക്കൾ എൻ്റെ മൂത്ത മകനെയും കൂട്ടി ബാബയുടെ ദർശനത്തിന് പുട്ടപർത്തിയിൽ പോയി. ബാബ ഖോവ സൃഷ്ടിച്ച് മകന് കൊടുത്തു, അതായത് പാലും പഞ്ചസാരയും ചേർന്നുണ്ടാക്കുന്ന പലഹാരം. ചില മരുന്നുകളും ഭഗവാൻ പറഞ്ഞു. കുട്ടിക്ക് കൃമിയുടെ അസുഖമുണ്ട്, കൂടാതെ ടോൺസിലൈറ്റിസും. പ്രസാദം കഴിച്ചതോടെ കുട്ടിക്ക് വളരെ പെട്ടെന്ന് സുഖമായി. 1955 ഭർത്താവിന് SBTയിൽ ഓഫീസറായി പ്രമോഷൻ കിട്ടി. അതോടൊപ്പം മധുരയ്ക്ക് സ്ഥലം മാറ്റു. എല്ലാം ബാബയുടെ അനുഗ്രഹം. ഞങ്ങൾ മധുരയിലേക്ക് പോയി. മധുരയിലായിരുന്നപ്പോൾ ഞങ്ങൾ ജന്മസ്ഥലമായ പരമകുടിക്ക് കൂടെ പോയി വരുമായിരുന്നു. അങ്ങനെ മാതാപിതാക്കളും ബാബാഭക്തരായി. അച്ഛൻ പരമകുടിയിൽ സത്സംഗം തുടങ്ങി. കുടുംബം മുഴുവൻ സായി സേവയിൽ വ്യാപൃതരായി. മധുരയിലൊരു സത്സംഗം ഞാനും തുടങ്ങി. 1957 ഭർത്താവിന് തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റം കിട്ടി. ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വീണ്ടും വന്നു. മധ്യവേനലവധിക്ക് കുട്ടികളെയും കൂട്ടി പരമകുടിയിൽ പോയി മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നത് എൻ്റെ പതിവായിരുന്നു. ബാബയും വേനൽക്കാലം കൊടൈക്കനാലിൽ വന്ന് കുറച്ചുനാൾ ചിലവഴിച്ചതിന് ശേഷം ബാംഗ്ലൂർക്ക് തിരിച്ചു പോകും. 1957 ജൂൺ 1 എനിക്ക് ഭർത്താവിൻ്റെ ഒരു എഴുത്ത് കിട്ടി. അതിൽ ബാബ സുരണ്ടി ഗ്രാമത്തെ തൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാക്കുമെന്ന വിശേഷവും ഉണ്ടായിരുന്നു. ഞങ്ങൾ കൊടൈക്കനാലിൽ പോയി ബാബയെ ദർശിച്ചോ എന്ന് അദ്ദേഹം ആരായുകയും ചെയ്തിരുന്നു. ആ സമയം എൻ്റെ മൂത്ത സഹോദരി അവരുടെ 4-ാമത്തെ പ്രസവത്തിനായി പരമകുടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഭർത്താവുമായുള്ള ചെറിയ പിണക്കം മൂലം അവർ മാതാപിതാക്കളുടെ കൂടെയായിരുന്നു. എഴുത്ത് വായിച്ചപ്പോൾ എനിക്കൊരു ഉൾവിളിയുണ്ടായി. സഹോദരിയുടെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്നതിനായി അച്ഛനെയും സഹോദരിയെയും കൂട്ടി
തെങ്കാശിക്കടുത്തുള്ള സുരണ്ടിയിൽ പോകുക, ഭഗവാനെ ദർശിക്കുക. ഞാൻ പൂജാമുറിയിൽ ബാബയുടെ പടത്തിനു മുന്നിൽ പോകണമോ വേണ്ടായോ എന്നറിയാൻ നറുക്കിട്ട് നോക്കി. ഉടൻ തന്നെ പുറപ്പെടാനായിരുന്നു നിർദ്ദേശം. അവിടെ ഭഗവത് ദർശനം ലഭിക്കുമെന്നും സൂചന കിട്ടി. സുരണ്ടി എന്ന ഗ്രാമം ഞങ്ങൾക്ക് തീർത്തും അന്യമായിരുന്നു. ബന്ധുവായ ശ്രീ വെങ്കടരാമന് ഞങ്ങളൊരു ടെലിഗ്രാം അയച്ചു. അബദ്ധത്തിൽ കമ്പി സന്ദേശത്തിനുള്ള പണം അടച്ചില്ല. ഭഗവാൻ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചു. അച്ഛനും സഹോദരിയും ഞാനും മധുരയിലെത്തി ഭഗവാന് സമർപ്പിക്കാൻ പഴങ്ങളും പുഷ്പങ്ങളും വെറ്റിലയും പാക്കും വാങ്ങി തെങ്കാശിക്ക് ട്രെയിനിൽ പോയി. രാവിലെ തെങ്കാശിയിലെത്തി. ശ്രീ വെങ്കടരാമൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് കാർ വിട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പണം ഒടുക്കാതെയാണ് കമ്പി അടിച്ചത്. ഭഗവാന്റെ ലീല. പണം അടച്ചില്ലെങ്കിലും കമ്പി മേൽവിലാസക്കാരന് കിട്ടിയിരിക്കുന്നു. അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു. സുരണ്ടിയിൽ ഭഗവാൻ താമസിച്ചിരുന്ന ഭവനത്തിൽ ഞങ്ങൾ ചെന്നു. അവിടെ എനിക്ക് ആദ്യ ദർശനവും പാദ നമസ്കാരവും ചെയ്യാനുള്ള മഹാഭാഗ്യവും കിട്ടി. ഭഗവാൻ എന്നോട് അരുളി, അമ്മ, ഇവിടെ നിന്ന് ഞാൻ തിരുവനന്തപുരത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. എന്റെ വരവിന് വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്തുകൊള്ളൂ. ആ സമയം ഭർത്താവും സുരണ്ടിയിൽ വന്നു ചേർന്നിരുന്നു. വ്യാഴാഴ്ച സുരണ്ടിയിൽ വെച്ച് ശ്രീ വെങ്കടരാമന്റെയും ശ്രീമതി ചൂടാമണിയുടെയും രണ്ടാമത്തെ മകളുടെ നാമകരണം സ്വാമി നിർവഹിച്ചു. ഗീതാസുധ എന്ന് ഭഗവാൻ പേരിട്ടു. ഭഗവാന്റെ പടമുള്ള ഒരു ലോക്കറ്റ് ഭഗവാൻ അവൾക്ക് സൃഷ്ടിച്ചു കൊടുത്തു. ഭർത്തൃ സഹോദരിയുടെ ഭർത്താവ് ശ്രീ കെ ശ്രീനിവാസൻ അഡ്വക്കേറ്റും ബാംഗ്ലൂരിലെ വാസൻ ആൻഡ് കമ്പനിയുടെ മേധാവിയുമായിരുന്ന അദ്ദേഹം ശ്രീ വെങ്കടരാമന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം സ്വാമിയുടെ കാർ ഓടിക്കുക പതിവാണ്. ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് വാസന് പഠിക്കാനും അഡ്വക്കേറ്റ് ആകാനും സാധിച്ചത്. ഒരു ദിവസം ഭഗവാൻ ഒരു പേപ്പർ ചുരുട്ടി, അതുകൊണ്ട് വാസന്റെ നാവിൽ എന്തോ എഴുതി. ഇന്റർമീഡിയറ്റ് കോഴ്സ് പൂർത്തിയാക്കുക മാത്രം ചെയ്ത വാസൻ അന്നു മുതൽ മിടുക്കനായി പഠിച്ച് ബി എയും ബി എല്ലും പാസ്സായി. അദ്ദേഹത്തിന് വാദിക്കാനുള്ള വാഗ്ധാരണയും ലഭിച്ചു. പ്രമുഖനായ അഡ്വക്കേറ്റായി. ഞങ്ങളുടെ കുടുംബം മുഴുവൻ ഭഗവാനോട് ബന്ധപ്പെട്ടു. ബുധനാഴ്ച രാത്രി തന്നെ ഭർത്താവിന് ഭഗവത് ദർശനം കിട്ടിയിരുന്നു. ബാബ സ്വകാര്യ സംഭാഷണത്തിനായി അദ്ദേഹത്തെ വിളിക്കുകയും കാലുകളെക്കുറിച്ച് ഒട്ടും വേവലാതിപ്പെടേണ്ട എന്ന് പറഞ്ഞ് സ്വാന്തനപ്പെടുത്തുകയും ചെയ്തു. ഭർത്താവിന്റെ രണ്ട് കാലുകളിലും നീര് വെച്ചിട്ടുണ്ടായിരുന്നു. കൂടെ കൂടെ മന്ദിന്റെ പനിയും വരുമായിരുന്നു. ബാബ കുറേയധികം വിഭൂതി സൃഷ്ടിച്ച് തൃക്കൈകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ കാലുകളിൽ പൂശിക്കൊടുത്തു. പിറ്റേന്ന് വ്യാഴാഴ്ചയാണ് അച്ഛനും സഹോദരിക്കും എനിക്കും ഭഗവാന്റെ ദർശനം ലഭിച്ചത്. പാദ നമസ്കാരത്തിനുള്ള അവസരവും കിട്ടി. സ്വാമി തിരുവനന്തപുരത്തേക്ക് വരുമെന്ന് അരുളിയതിനാൽ ഞാനും ഭർത്താവും ഉടൻ തന്നെ കാറിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങി. ജൂൺ മഴക്കാലമാണ്. ഞങ്ങളുടെ താമസം ഒരു ചെറിയ വാടക വീട്ടിലും വീട് വൃത്തിയാക്കുക ഭാരിച്ചതും ധാരാളം സമയം വേണ്ടതുമായ ജോലിയായിരുന്നു. ഭർത്തൃ സഹോദരി ഞങ്ങളുടെ കൂടെ താമസിക്കുന്നുണ്ടായിരുന്നു. ഭഗവാൻ അരുളിയതുപോലെ തന്നെ ശനിയാഴ്ച വീട്ടിലെത്തി ഞങ്ങളെ അനുഗ്രഹിച്ചു. വീടിന്റെ വാതുക്കൽ വഴിയടഞ്ഞു നിന്നിരുന്ന ആളുകളെ കണ്ടപ്പോൾ സ്വാമിക്ക് അതൃപ്തി തോന്നി. സ്വല്പം ദേഷ്യത്തോട് തന്നെ സ്വാമി മുകളിലത്തെ നിലയിലേക്ക് പോയി. അവിടെ ഒരു കട്ടിലിൽ ഇരുന്നു. താഴേക്ക് ഇറങ്ങി വരാൻ കൂട്ടാക്കിയില്ല. ഉടൻ തന്നെ മധുരയ്ക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് സ്വാമി അരുളി. ഭർത്ത സഹോദരിയോട് സ്വാമി ശാസനാരൂപത്തിൽ ചോദിച്ചു, ആരുടെ അനുവാദത്തോടെയാണ് നിങ്ങൾ ഇത്രയധികം ആളുകളെ വിളിച്ചുകൂട്ടിയത്? ഞാൻ രാവിലെ മുതൽ സ്വാമിക്കായി പലതരം വിഭവങ്ങൾ പാചകം ചെയ്യുകയായിരുന്നു. പക്ഷേ സ്വാമി ഭക്ഷണം കഴിക്കാൻ തയ്യാറായില്ല. ഞാൻ മനസ്സിൽ തീവ്രമായി ബാബയോട് പ്രാർത്ഥിച്ചു. പരിശുദ്ധ ഹൃദയത്തിന്റെ തുടുപ്പുകൾ ഉടൻ സ്വാമിയിൽ എത്തിച്ചേരുമെന്ന് എനിക്ക് മനസ്സിലായി. വൈകുന്നേരം 3 മണി കഴിഞ്ഞപ്പോൾ ഭഗവാൻ താഴേക്ക് ഇറങ്ങി വന്നു. ആർദ്രമായ പുഞ്ചിരിയോടെ എന്നെ നോക്കി അരുളി, അമ്മേ, സ്വാമിക്കൊന്ന് കുളിക്കണം. ഞാൻ പറഞ്ഞു, സ്വാമി, എല്ലാം കുളിമുറിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. കുളി കഴിഞ്ഞ് സ്വാമി സ്വല്പം ഭക്ഷണം കഴിച്ചു. അനന്തരം ബാബ എന്നെയും ഭർത്താവിനെയും പാദപൂജയ്ക്ക് അനുവദിച്ചു. പാദപൂജ ചെയ്യുമ്പോൾ ബാബ അവിടുത്തെ ശക്തി എനിക്ക് മനസ്സിലാക്കി തന്നു. ഞങ്ങൾ ഭഗവാന്റെ പാദങ്ങൾ ഒരു തട്ടകത്തിൽ വെച്ച് ഇളം ചൂടുള്ള വെള്ളത്താൽ പാദം കഴുകി. അതിനുശേഷം വൃത്തിയായി തുടച്ചു. പിന്നീട് റോസ് വാട്ടർ കൊണ്ട് പാദങ്ങൾ കഴുകി. തട്ടം റോസ് വാട്ടറോടൊപ്പം എടുക്കാൻ ഒരുമ്പിട്ടപ്പോൾ
ഭഗവാൻ പാദങ്ങൾ തട്ടത്തിൽ അമർത്തിപ്പിടിച്ചു. അപ്പോൾ എനിക്ക് ഭഗവാന്റെ ശക്തി അനുഭവപ്പെട്ടു. ഭഗവാൻ പാദങ്ങൾ ഉയർത്തിയപ്പോൾ ഞാൻ റോസ് വാട്ടർ മാറ്റി. പിന്നെയും പാദങ്ങൾ ഭഗവാൻ തട്ടത്തിൽ വെച്ചു. ഞങ്ങൾ മഞ്ഞളും കുങ്കുമവും പുഷ്പങ്ങളും പാദങ്ങളിൽ അർപ്പിച്ചു. താംബൂലം ഭഗവാന് സമർപ്പിച്ച ശേഷം കർപ്പൂരമൊഴിഞ്ഞ് ആരതിയെടുത്തു. അനന്തരം ഭഗവാൻ എന്റെ നാത്തൂന്റെ പെൺകുഞ്ഞിനെ മടിയിലിരുത്തി ലാളിച്ചു. കുഞ്ഞിന്റെ വായിൽ ഭഗവാൻ ഒരു നുള്ള പഞ്ചസാര വെച്ചു കൊടുത്തു. ഒരു നാണയത്തൊട്ട് സൃഷ്ടിച്ച് അത് രക്ഷയായി കുഞ്ഞിന്റെ കയ്യിൽ കെട്ടി. അദ്ദേഹം കുഞ്ഞിന് ഗീതാലതയെന്ന് നാമകരണം ചെയ്തു. വെങ്കടരാമന്റെയും ചൂടാമണിയുടെയും കുഞ്ഞിന് ഭഗവാൻ ഗീതാസുത എന്ന് പേരിട്ടിരുന്നു. ഇപ്പോൾ വാസന്റെയും ലക്ഷ്മിയുടെയും കുഞ്ഞിന് ഗീതാലത എന്ന് പേര് നൽകി. അന്ന് ഭഗവാൻ എന്റെ എല്ലാ ബന്ധുജനങ്ങൾക്കും ഞങ്ങളുടെ വീട്ടിൽ വന്നു ചേർന്നിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പാദനമസ്കാരം കൊടുത്തു. ഭർത്തൃപിതാവ് ചിലരെ പരിചയപ്പെടുത്താൻ ഒരുങ്ങിയപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ എല്ലാവരെയും അറിയാം, അതുകൊണ്ടൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന്. അപ്പോൾ രാത്രി 7:30 ആയിരുന്നു. സ്വാമി എന്നോട് അരുളി, സ്വാമി പ്രസാദം തരാം, ഒരു പാത്രം കൊണ്ടുവരൂ. ഞാൻ പൂജാമുറിയിൽ നിന്ന് ഒരു വലിയ പ്ലാസ്റ്റിക് പാത്രം എടുത്തുകൊണ്ടുവന്നു. ബാബ ഒരു വിഭൂതി മഴ തന്നെ സൃഷ്ടിച്ച് ആ പാത്രം നിറച്ചു. പ്രസാദം എല്ലാവർക്കും കൊടുക്കാൻ ബാബ എന്നോട് അരുളി. അതിനുശേഷം ഞങ്ങളോട് യാത്ര പറഞ്ഞ് കന്യാകുമാരിയിലേക്ക് കാറിൽ യാത്രയായി. കന്യാകുമാരിയിൽ വെച്ച് ബാബയുടെ കൽപ്പന പ്രകാരം ഭർത്തൃപിതാവ് അടപ്പുള്ളൊരു വെള്ളിപ്പാത്രത്തിൽ സമുദ്രജലം കൊണ്ടുവന്നു. ബാബ അതിൽ നിന്ന് ഒരു വെള്ളി സ്പൂൺ എടുത്തു. സമുദ്രജലം അമൃതായി രൂപാന്തരപ്പെട്ടു. അവിടെ കൂടിയിരുന്നവരുടെ എല്ലാം വായിൽ സ്വാമിയ വെള്ളി സ്പൂൺ കൊണ്ട് അമൃതൊഴിച്ചു കൊടുത്തു. എന്റെ അച്ഛനും ആ അമൃത് കിട്ടിയ ഭാഗ്യവാനായിരുന്നു. ജ്യേഷ്ഠ സഹോദരി ജയലക്ഷ്മിയുടെ യോഗക്ഷേമം താൻ നോക്കിക്കൊള്ളാമെന്ന് സ്വാമി ഉറപ്പു പറഞ്ഞിരുന്നെങ്കിലും അവിടെ ആ സമയം ധാരാളം സ്ത്രീകൾ കൂടി നിന്നിരുന്നതിനാൽ ആരുടെ കാര്യമാണ് ബാബ അരുളിതെന്ന് എന്റെ അച്ഛന് തീർച്ചയില്ലായിരുന്നു. സംശയം തീർക്കാനായി അച്ഛൻ ബാബയുടെ ദർശനത്തിന് വന്നിരുന്നു. അമൃത് കൊടുത്തതിനു ശേഷം ബാബ അച്ഛനോട് അരുളി, അഡ്വക്കേറ്റ് വിഷമിക്കാതിരിക്കൂ, താങ്കളുടെ മൂത്ത മകളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ പറഞ്ഞിട്ട് മാത്രം അവളെ ഭർത്തൃ ഗ്രഹത്തിലേക്ക് അയച്ചാൽ മതി. സഹോദരിയുടെ കടിഞ്ഞൂൾ സന്താനം ആൺകുട്ടിയായിരുന്നു. അത് പിറന്ന് കുറച്ചു നാളുകൾക്കകം മരിച്ചുപോയി. പിന്നീട് 2 പെൺകുട്ടികളാണ് ഉണ്ടായത്. 4-ാമത്തേതും പെൺകുട്ടി. എന്റെ മാതാപിതാക്കൾ അതിന് സായി പ്രസന്ന എന്ന് പേരിട്ടു. സഹോദരിയും മകളും എന്റെ മാതാപിതാക്കൾക്കൊപ്പം 1.5 വർഷക്കാലം താമസിച്ചതിന് ശേഷമാണ് ഭർത്തൃഗ്രഹത്തിലേക്ക് പോയത്. അച്ഛന്റെ വീട്ടിൽ എല്ലാ വ്യാഴാഴ്ചയും പൂജയും ഭജനയും നടത്താറുണ്ടായിരുന്നു. ആഴ്ചതോറുമുള്ള ഭജനയിൽ ധാരാളം ആളുകൾ പങ്കെടുക്കുമായിരുന്നു. തിരുവനന്തപുരത്തെ ഞങ്ങളുടെ വീട്ടിലും ഭജന ആരംഭിച്ചു. ജയ് സൈറാം.